പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 സെപ്റ്റംബർ മാസം 23 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1 അതിൻ്റെ 5 അതിൻ്റെ 6 വാക്യത്തിലേക്ക്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോയ ചരിത്രം ഇന്നുവരെയും നാം കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 5 38 വർഷമായി സൗഖ്യം ലഭിക്കാതെ ആ കുളക്കടവിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5 അതിൻ്റെ 4 വാക്യം, അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം അതാത് സമയത്ത് ഒരു ദൂതൻ ആ കുളത്തിൽ ഇറങ്ങുന്നുണ്ട്. ദൂതൻ ആ വെള്ളം കലക്കിയ ശേഷം ഏതു വ്യാധി പിടിച്ചവനായാലും ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ കഴിവും മിടുക്കുമുള്ളവർ ആദ്യം ഇറങ്ങി സൗഖ്യം പ്രാപിക്കും. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ആ കുളക്കടവിൽ 38 വർഷമായി ഒരു സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തി കിടപ്പുണ്ട്. അവൻ ഏറിയ നാളായി കിടക്കുന്നു എന്ന് യേശു കണ്ടിട്ട് അവൻ്റെ അടുക്കലേക്ക് വന്ന് യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി യേശു കർത്താവിനോട് മറുപടി പറയുകയാണ്, ആ കുളത്തിൽ എന്നെ ഇറക്കുവാനായിട്ട്, എന്നെ ഒന്ന് സഹായിക്കുവാനായിട്ട് ആരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വ്യക്തി 38 വർഷമായി ആരും സഹായിക്കാനില്ലാതെ ആ കുളക്കടവിൽ കിടക്കുകയാണ്. പ്രതീക്ഷ കൈവിടാത്തത് കൊണ്ട് എൻ്റെ യേശു കർത്താവ് നേരിട്ട് വന്ന് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രഭാതത്തിലും ആരോടോ ദൈവം വ്യക്തമായി പറയുന്നു, നിങ്ങളും ഞാനും ആഗ്രഹിച്ച സമയത്ത് വിടുതൽ നടന്നില്ലെങ്കിലും വിശ്വാസം കൈവിടാതെ, പ്രത്യാശ കൈവിടാതെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായും എൻ്റെ യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ ഇറങ്ങി വരും. ഈ പ്രഭാതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 11 ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. യേശുവിന് പ്രിയനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അവന്റെ സഹോദരിമാർ യേശുവിന്റെ അടുക്കലേക്ക് ആളയച്ചറിയിക്കുകയാണ്.
ആ വാർത്ത കേട്ടപ്പോൾ യേശു മറുപടി പറഞ്ഞാണ്, ഈ ദിനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിനാണെന്ന് പറഞ്ഞു. എന്നിട്ട് താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടെ താൻ പാർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരുമായി യേശു ലാസറിന്റെ ഗ്രാമമായ ബെഥാനിയയിലേക്ക് കടന്നു പോവുകയാണ്. യേശു അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ സഹോദരിയിൽ ഒരാളായ മാർത്ത യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുവിനോട് അവൾ പറയുന്നു, നീ ഇന്നലകളിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഒരിക്കലും മരിക്കില്ലായിരുന്നു. ഇതേപോലെയാണ് എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം ഒന്ന് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ആ വിഷയത്തിന് വിടുതൽ വന്നേനെ. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് കേൾക്കണം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 9-ാം വാക്യം, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നാം ഈ വായിച്ചു കേട്ട വാക്യപ്രകാരം ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ ഒന്ന് തിരിച്ചറിയുക, ഞാൻ വിചാരിക്കുന്ന സമയത്തല്ല എൻ്റെ ദൈവപ്രവൃത്തി നടക്കുന്നത്, എൻ്റെ ദൈവം നിശ്ചയിച്ച സമയത്താണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ മടക്കി വരുത്തിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, മാർത്തയോട് യേശു കർത്താവ് മറുപടി പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഓരോ പ്രതികൂലത്തിലും ആ രോഗത്തിന്റെ അനുഭവത്തിലും എൻ്റെ ദൈവം അതിനകത്തൊരു ദൈവ മഹത്വം വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു കർത്താവ് മാർത്തയോട് പറയുകയാണ്, ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഞാൻ ഇന്നത്തതിൻ്റെ ദൈവം കൂടെയാണ്. നാളെയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ ശക്തനാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, യേശുവിൻ്റെ അടുക്കിലേക്ക് ആളെ അയച്ച് ഇതാ സഹോദരിമാർ പറയുകയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശു അവിടെ ചെന്ന് അവനെ സൗഖ്യമാക്കിയായിരുന്നെങ്കിൽ ആ രണ്ട് സഹോദരിമാർ മാത്രമേ ആ സത്യം അറിയത്തുള്ളായിരുന്നു. എന്നാൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ആ ദേശം മുഴുവൻ യേശുവിന്റെ മഹത്വം കാണുകയാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറകടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൽ വിറകിൻ മീതെ കിടത്തി. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ദൈവത്തിന്റെ വാക്കനുസരിച്ച് അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ഇതാ യാഗപീഠത്തിൽ യാഗം കഴിക്കേണ്ടതിനു വേണ്ടി കൈകൾ കെട്ടിക്കിടത്തുകയാണ്. അതിന്റെ 10-ാമത്തെ വാക്യം, പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നത്, തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടതിനു വേണ്ടി അബ്രഹാം കത്തിയെടുക്കുകയാണ്. നമുക്കതിൻ്റെ 11-ും 12-ും വാക്യം കൂടെ ഒന്ന് വേഗത്തിൽ വായിക്കാം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. 12-ാമത്തെ വാക്യം, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. നാം ഇത്രയും വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് ഒട്ടും താമസിച്ചല്ല, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് ഒട്ടും മുമ്പേയുമല്ല, അവൻ തക്ക സമയത്താണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ശബ്ദം 1 മിനിറ്റ് ലേറ്റ് ആകുമായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ കത്തി ഇസഹാക്കിന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമായിരുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവം വ്യക്തമായി നമ്മോട് പറയുകയാണ്, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരത്തിലേക്ക് മേൽപ്പിച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ വഴികളെ അങ്ങ് തുറക്കുന്നതിനായി നന്ദി. തക്ക സമയത്ത് അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയക്കാൻ പോകുന്നതിനായി നന്ദി. ഈ പ്രഭാതം ഒരു വലിയ വിടുതലായി തീരാൻ പോകുന്നതിനായി നന്ദി പറയുകയാണ്. യേശുവിൻ നാമത്തിൽ ഇതൊരു വലിയ അനുഗ്രഹമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:30 മുതൽ നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.